السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه واتباعه الفائزين بذل الضوء ما بعد سنعهم الله سهرتك له نسكارت لجماعة بول പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട ചിലത് ഉണർത്തുകയാണ് സാധാരണഗതിയിൽ ഇമാമിന്റെ കൂടെ തുടരാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രമാണ് വന്നിട്ടുള്ളൂ എങ്കിൽ അദ്ദേഹം നിൽക്കേണ്ടത് ഇമാമിന്റെ വലത് ഭാഗത്തായിരിക്കണം അതേസമയം ആ നൃത്തത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം ഇമാമിന്റെ മടമ്പിനേക്കാളും ആ മോമിന്റെ മടമ്പ് മുന്താൻ പാടില്ല പിന്തി നിൽക്കണം അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ സമമായി നിൽക്കണം മഹാനായ ഇമാം ബുജൈരിമി ഈ വിഷയം ഉദ്ധരിച്ചതായി കാണാൻ കഴിയും എന്നാൽ അവിടെ നിൽക്കേണ്ട ഏറ്റവും നല്ല രൂപം ഇമാമിനേക്കാളും കുറച്ച് പുറകിലായിട്ട് ഒരൽപ്പം ഒരു ചാണെങ്കിലും പുറകിലേക്കായിട്ട് നിൽക്കലാണ് അതിന്റെ ശരിയായ നൃത്തത്തിന്റെ രൂപം ഇമാമിന്റെ കൂടെ മടമ്പും മടമ്പും സമമായി നിന്നാലും നിസ്കാരത്തിന്റെ സാധ്യതയെ അത് ബാധിക്കില്ല അതേസമയം ജമാത്തിന്റെ പ്രതിഫലത്തിനെ അത് ബാധിക്കും എന്നാണ് ഇമാം ഹത്തീബുൽ ബുജൈരിമി അവരെ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം വിശദീകരിക്കുന്നു അലാ തലുറു മുസാവാത്തുൽമി ഇമാമിനോട് സമമായി നിൽക്കൽ പ്രശ്നമാവൂല മൌമൂമ് സമമായി നിൽക്കൽ പ്രശ്നമില്ലാ ബി ഇമാമി ഹി ഇമാമിനോട് രണ്ടും സമാസമായിട്ട് നിൽക്കുക അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞെടുത്ത് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാൻ കഴിയും മുസാവാത്ത് പ്രശ്നമില്ല എന്ന് പറഞ്ഞതിന് കാരണം എന്താണ് ലാദമിൽ മുഹാലഫത്തി ഇമാമുമായി എതിരാവുക എന്നൊരു സംഗതി അവിടെ ഇല്ല അതുകൊണ്ടാണ് പക്ഷേ എന്നാലോ ലാക്കിന്നഹ എങ്കിലും ഇമാമിന്റെ ഒപ്പം നിൽക്കൽ മക്രൂഹത്വൻ അത് കറാഹത്താണ് തഫൂദ് ഫതീലത്ത് ജമാഅത്തി ജമായത്തിന്റെ ശ്രേഷ്ഠതയെ അത് നഷ്ടപ്പെടുത്തും അപ്പൊ ജമാത്തിന്റെ ഫലീലത്ത് കിട്ടൂല ജമായത്തായി നിസ്കരിച്ചു എന്ന ഒരു തൊലവ് തേട്ടം വീടും എന്ന് മാത്രം അപ്പോൾ നിസ്കരിക്കുന്നവർ ഒറ്റക്ക് വന്ന് നിസ്കരിക്കുന്നവർ അറബ് രാജ്യങ്ങളിലൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ അവർ ഇമാമിന്റെ ഒപ്പം നിൽക്കുന്നത് കാണാം അത് യഥാർത്ഥത്തിൽ കരാഹത്താണ് നമ്മുടെ ഷാഫി മദബ് അടിസ്ഥാനത്തിൽ അപ്പൊ ഷാഫി മദബകാരൻ തുടർന്ന് നിസ്കരിക്കുകയാണ് എങ്കിൽ ഇമാമിന്റെ വലതുഭാഗത്ത് ഒരൽപ്പം ഒരു ചാണെങ്കിലും പിന്നോട്ടായി നിൽക്കണം എന്നാലാണ് ജമായത്തിന്റെ ഫതിയിലും ശ്രേഷ്ഠതയൊക്കെ കിട്ടുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അങ്ങനെ വേറെ ഒരു പ്രശ്നമോടുള്ളത് ഇമാമുമായി നിസ്കരിക്കുന്ന സമയത്ത് ഒരാളെ ഇമാമിനത്തെ തുടർന്ന് നിസ്കരിക്കുകയാണ് മറ്റൊരാള് അതിന്റെ ഇടയിൽ വന്നുകൊണ്ട് തുടരാൻ വേണ്ടി നിൽക്കുന്നു എന്നാൽ ഇമാമിന്റെ ഒപ്പം നിൽക്കുന്ന വലതുഭാഗത്ത് നിൽക്കുന്ന മൌമൂമിനെ പുറകോട്ട് വലിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടി ശരിയല്ല ഇമാമിനെ പുറകോട്ട് മൌമൂമിനെ പുറകോട്ട് വലിക്കാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരിക്കലും ന്യായമില്ല നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ശേഷമാണ് മമൂമ് പിന്നീട് വന്ന മൌമൂമിന്റെ കൂടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ചു കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ അറബ് രാജ്യത്ത് പലയിടത്തും നിസ്കരിക്കുന്ന ആളുകൾ വേറെ രണ്ടാമതൊരാൾ വന്നാൽ അദ്ദേഹം തെക്ക് ബീർ കെട്ടുന്നതിന് മുമ്പേ തന്നെ ഈ മൌമൂമനെ ഒരു സ്വഫ് ആക്കാൻ വേണ്ടി വലിക്കുകയാണ് അങ്ങനെ വലിക്കുന്ന സമയത്ത് സഹകരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല അങ്ങനെയല്ല അതിന്റെ അഥവും ചെയ്യേണ്ടതും ഇനി അവിടെ ഫൈൻ ജ അക്കറുൺ അവിടെ ഒരാൾ വന്നാലുള്ള പ്രശ്നമാണത് ആര് വന്നാലും ശരി നിസ്കാരത്തിലേക്ക് ആ വന്നവർ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഒറ്റയാനായി തുടർന്ന ഇമാമിനോട് ഒരാൾ മാത്രമുള്ളൂ അങ്ങനെ തുടർന്നു നിൽക്കുന്ന മോമോമ് ആ വന്നവരെ പരിഗണിക്കേണ്ട ആവശ്യം തന്നെയില്ല അപ്പോ വന്നത് ഒരാളാണ് എങ്കിൽ അദ്ദേഹം ഇമാമിന്റെ ഇടതുഭാഗത്ത് നിന്ന് തെക്കുബീർ കെട്ടി ഇമാമിനോട് തുടർന്നതിന് ശേഷം രണ്ടു പേരും കൂടെ പുറകോട്ട് വലിഞ്ഞ് ഒരു സൊഫാക്കിയിട്ട് നിൽക്കണം ബഹുമാനപ്പെട്ടവരെ ഉദ്ധരിക്കുന്നു കാണാം ഫൈൻ ഒരാളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരാൾ വന്നു എന്നാൽ അഹ അദ്ദേഹം മെഹറാം ചെയ്യണം അൻ യസാരിഹി ഇമാമിന്റെ ഇടതുഭാഗത്ത് നിന്നിട്ട് എഹ്റാൻ ചെയ്യണം എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതെന്താ സുമ്മത്തമുൽ ഇമാമു പിന്നെ ഇമാം എന്ത് ചെയ്യാ മുന്നോട്ടാണ്ട് പോകാൻ സമയ സൌകര്യമുണ്ടെങ്കിൽ മെഹ്റാബിലൊന്നും അല്ല നിസ്കരിക്കുന്ന അല്ല മെഹ്റാബ് തന്നെ കുറെ അപ്പുറത്തേക്ക് ഏരിയണ്ടാവും പലപ്പോഴും അങ്ങനെ ഒരു കറാഹത്ത് വേറെ അവിടെ വരുന്നുണ്ട് ഇമാമോ മോമുമൊക്കെ നിൽക്കുന്നതിന്റെ മുമ്പിൽ മൂന്ന് മുഴത്തിന്റെ ഇടയിൽ ഒരു മറുണ്ടായിരിക്കൽ സുന്നത്താണ് ആ സുന്നത്തിനെതിരായിട്ടാണ് പലയിടത്തും മെഹ്റാബുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോ അങ്ങനെ ഇമാമിന് അങ്ങോട്ട് മുന്താൻ കഴിയുമെങ്കിൽ ഇമാമിന് മുന്താം അല്ലെങ്കിൽ ഔ എത്ത് ഖറാനി ഫി കയാമിൻ നൃത്തത്തിൽ നിന്നിട്ട് ഈ തുടർന്ന് രണ്ടാളായിപ്പോ ആദ്യം നിൽക്കുന്ന ഒരാളുണ്ട് പിന്നീട് തുടർന്ന ഇടതുഭാഗത്ത് തുടർന്ന ആളുണ്ട് അവ രണ്ടാളും കൂടി നൃത്തത്തിലായിക്കൊണ്ട് പിന്തണം എന്നുവെച്ചാൽ ഒരു സ്വഫാവാൻ വേണ്ടി ബാക്ക് ലോട്ട് പിന്തണം വഹുവ അഫുലു ഈ തുടർന്ന രണ്ട് മോമോമിങ്ങൾ ആദ്യത്തെ മോമോമും രണ്ടാമത് വന്നിട്ടുള്ള ഒരു മോമോമും അവ രണ്ടുപേരും കൂടി പിന്തുക എന്നുള്ളത് വഹുവ അഫുലു അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പൊ ഇമാമ് മുന്തുന്നതിനേക്കാളും ശ്രേഷ്ഠമായത് അങ്ങനെയാണ് അപ്പൊ ഈ പറഞ്ഞ നിയമം ഹാദാ ഇതാ അംകന അങ്ങനെ സൌകര്യമുണ്ടെങ്കിലാണ് കുല്ലും മിനെത്തക്കതം ഇമാമിന് അങ്ങോട്ട് മുന്താൻ അവിടെ സൌകര്യമുണ്ട് മുന്നോട്ട് അതുപോലെ ഈ വന്ന് വന്ന തുടർന്ന ആളുകൾക്ക് പിന്നോട്ട് പിന്തി നിൽക്കാൻ സൊഫായി നിൽക്കാൻ സൌകര്യമുണ്ട് അങ്ങനെ സൌകര്യമുള്ളിടത്താണ് ഈ പറഞ്ഞ ക്രമമുള്ളത് വില്ല അങ്ങനെ സൌകര്യമൊന്നുമില്ല ഇല്ലെങ്കിൽ ഇമാമിനാണ്ട് മുന്താൻ സൌകര്യമില്ല അല്ലെങ്കിൽ മോമോമിന് ഇങ്ങോട്ട് പിന്താൻ സൗകര്യമില്ല എന്നാൽ ഫാലൽ മുമിന എന്താണോ സൗകര്യമുള്ളത് അത് ചെയ്യണം ഇമാമിന് അങ്ങോട്ട് മുന്താൻ കുറച്ച് സ്ഥലം അവിടെ കാണിരുന്ന ഇമാമങ്ങോട്ട് മുന്തിരിക്കട്ടെ അതാണ് വേണ്ടത് എനിക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ വീടുകളിലും മറ്റൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മളെ വേക്കലായിട്ട് ചിലപ്പോൾ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ തുടർന്ന് നിസ്കരിക്കാൻ വരും അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പാലിക്കേണ്ട നിബന്ധന നമ്മളെ ബാക്കില് കുട്ടികൾ ആണുങ്ങൾ ഇവരൊക്കെയാണ് തുടരുന്നത് എങ്കിൽ അവർക്കൊക്കെ ഒരു സ്വഫായി നിൽക്കാം അതേസമയം ഒരു ഒരാൾ ഒരു പുരുഷൻ മാത്രമാണ് നമ്മളെ തുടരുന്നത് എന്നാൽ ആ ഒരു പുരുഷൻ ഇമാമിന്റെ വലതുഭാഗത്ത് നിന്ന് തുടരണം വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകൾ നമ്മുടെ കൂടെ ജമായത്തായി നിസ്കരിക്കണമെങ്കിൽ അവരെ ബാക്കിൽ ഒരു സ്വഫായിട്ട് അഥവാ ഈ ബാക്കിൽ തുടർന്നിട്ടുള്ള മൌമോമിന്റെ നേരെ ബാക്കിലായിക്കൊണ്ട് ഒരു സൊഫ് സുചൂത ചെയ്യാനൊക്കെയുള്ള സൗകര്യമുള്ള രീതിയിലുള്ള ഒരു സൊഫായിട്ട് ആ സ്ത്രീ നിൽക്കണം അങ്ങനെയാണ് നിയമം ഇനി ഇവിടെ തുടരാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഭാര്യയാണ് തുടരുന്നത് എന്നാൽ തന്നെയും ഈ നിയമത്തിൽ മാറ്റല്ല നമ്മോടുകൂടെ ഒരു പുരുഷനാണ് തുടരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് വലതു തുടരാം അതേസമയം പെണ്ണാണ് നമ്മോട് തുടരുന്നത് അത് ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് എങ്ങനെയാണെങ്കിലും ശരി ഭാര്യയാണെങ്കിൽ പോരും പോലും അവർ തുടരേണ്ടത് നമ്മുടെ ബാക്കിലാണ് അപ്പൊ ബാക്കിൽ നിന്നുകൊണ്ട് തുടരുകയാണ് അവർ ചെയ്യേണ്ടത് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വീട്ടിലെങ്ങനെ നിസ്കരിക്കണം ഭർത്താവിനെ തുടർന്ന് ഒരു ഭാര്യ നിസ്കരിക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ വലതുഭാഗത്തല്ല തുടരേണ്ടത് സൌകര്യം ഉണ്ടെങ്കിലാണത് പറയേണ്ടത് നമ്മളെ റൂമിൽ ബെഡ്റൂമിലൊക്കെ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ സ്ത്രീക്ക് എന്ത് സൗകര്യമില്ല ഇല്ല ബാക്കിൽ ഒരു സൊഫായി നിൽക്കാൻ പറ്റുന്ന സുചൂത ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്കിൽ സൗകര്യമില്ല എന്നാൽ പിന്നെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ നിൽക്കാം പക്ഷേ സൌകര്യം ഉള്ള കൊടുത്ത് സ്ത്രീ ആണ് എന്നതുകൊണ്ട് തന്നെ അവർ പുരുഷന്റെ നേരെ ബാക്കിലാണ് നിൽക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതും ഇമാം ബുജൈരിമി തന്റെ ഗ്രന്ഥത്തിൽ രണ്ടാം വാള്യത്തിൽ നൂറ്റിമുപ്പത്തിയഞ്ചാമത്തെ പേജ് അതിൽ വിശദീകരിച്ചതായി കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ജമാത്ത് നടത്തുമ്പോഴും അതുപോലെ തന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് വേറെ ആള് വന്നാലും ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം ആരെങ്കിലും പെട്ടെന്ന് നമ്മൾ വലിക്കുമ്പോഴേക്കും നമ്മളങ്ങോട്ട് സഹകരിച്ചു കൊടുക്കേണ്ടതില്ല ഇനി ഒരു ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൊഫ് കെട്ടിയിട്ടുണ്ട് വേറെ ഒരാൾ മാത്രമാണ് വന്നത് ആ സ്വഫില് നിൽക്കാൻ വേറെ ആരും കിട്ടാനില്ല എന്നാൽ അവിടെ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് ആ പരമാവധി ആ ഒന്നാമത്തെ മുന്നിലുള്ള സ്വഫിൽ തന്നെ എന്തെങ്കിലും ഒരു വിടവുണ്ടാക്കിയിട്ട് അവരൊക്കെ ഇങ്ങനെ വിശാലമായി നിൽക്കുകയാണ് കാലൊക്കെ ഒരുപാട് അകലത്തിലാക്കിയാണ്ട് വെച്ചാണ് നിൽക്കുക എന്നാൽ അവരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം അവിടെ കയറി നിൽക്കാൻ ശ്രമിക്കണം അങ്ങനെ അങ്ങനെ അങ്ങനൊന്നും സൌകര്യമില്ല ഒന്നാം സൊഫ് ഫുള്ളാണ് അല്ലെങ്കിൽ തന്റെ മുന്നിലുള്ള സ്വഫ് മുഴുവനും ടൈറ്റാണ് ഫുള്ളാണ് എന്നാൽ അവിടെ ചെയ്യേണ്ടത് ഫൈലം യജിദ് സാത്തൻ ഒരു വിശാലത ആ സൊഫിൽ അദ്ദേഹത്തിനെത്തിക്കുന്നില്ല കയറി വന്നപ്പോൾ ഒരു സൊഫ് ഫുള്ളാണ് ആ സൊഫൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തനിക്കും കൂടി കയറി നിൽക്കാൻ പറ്റുന്ന ഒരു വിടവ് അവിടെ കാണുന്നില്ല അല്ലെങ്കിൽ വിശാലമാക്കിയിട്ടൊരു വിടവുണ്ടാക്കാൻ കഴിയുന്നില്ല വിശാലതയൊക്കെ ഒന്ന് കുറച്ചിട്ട് വിടവുണ്ടാക്കിയിട്ട് അവിടെ നിൽക്കാനുള്ള സൌകര്യമില്ല എന്നാൽ അഹ്റമ അവൻ എഹ്റാം ചെയ്യണം അതായത് വേറെ ഒരു സൊഫിന്റെ ആ സൊഫിന്റെ ബാക്കിൽ എന്നിട്ട് എഹ്റാം ചെയ്യണം സുമ്മബാദ എഹ്റാമിഹി പിന്നെ അവൻ എഹ്റാം ചെയ്തതിന് ശേഷം ജറ ഇലൈഹി അവനിലേക്ക് വലിക്കണം ഷഹസൻ ഒരു വ്യക്തിയെ മിനസ്സൊഫി മുമ്പിലുള്ള സൊഫിൽ നിന്ന് ഒരാളങ്ങോട്ട് വലിക്കുക എന്തിനു വേണ്ടിയാലും എസ്തൊഫ ഇവനോട് കൂടെ ഒരു സ്വഫായി നിൽക്കാൻ വേണ്ടി അങ്ങനെ ഒരാളെ വലിക്കുന്ന സമയത്ത് ആ വലിക്കുന്ന ആള് എനിക്ക് പോകാൻ പറ്റൂല എന്ന് തീരുമാനിക്കരുത് ഓൻ സഹകരിച്ചു കൊടുക്കണം ഓ സുന്നലി മജുറൂരിഹി അപ്പോ അദ്ദേഹം വലിക്കുന്ന ആൾക്ക് വലിക്കപ്പെടുന്ന ആൾക്ക് സുന്നത്താണ് മുസാരത്തുഹു ഈ ബാക്കിൽ നിന്ന് വലിക്കുന്ന ആൾക്ക് സഹായിയായി നിൽക്കൽ സഹായം കൊടുക്കുക അത് സഹകരിച്ചു കൊടുക്കുക കാരണം എന്തിനാ അവനിക്കും ഒരു ജമായത്തിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണല്ലോ അപ്പതുകൊണ്ട് അതിനുവേണ്ടി സഹകരിച്ചു കൊടുക്കണം അങ്ങനെ സഹകരിച്ചു കൊടുക്കുമ്പോൾ വേറൊരു സംശയം വരും ഇദ്ദേഹം നിൽക്കുന്നത് ഒന്നാം സഫിലാണ് അല്ലെങ്കിൽ രണ്ടാം സഫിലാണ് ഏതായാലും മുന്നിലു മുന്നിലുള്ള സഫിനുള്ള പ്രതിഫലമുള്ളത് അപ്പൊ ഇയാളിങ്ങനെ സഹകരിച്ചു കൊടുക്കുമ്പോൾ എന്റെ ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി വേണ്ടതില്ല ഭുജരുമി വിശദീകരിക്കുന്നു സുന്നലഹു മുസാദത്തുഹു കൌലുഹു മുസാദത്തുഹു സഹായിക്കണമെന്ന് പറഞ്ഞത് അനാലൽ മുഹാവനത്തി അലൽവത്തക്കുവാ തക്കുവയുടെയും നന്മയുടെയും മേലിൽ പരസ്പര സഹായം ചെയ്യുക എന്ന ഫതിൽ ലഭ്യമാക്കാൻ വേണ്ടി അവൻ എന്തു ചെയ്യണം സഹായിക്കണം ഇവനിക്ക് ജമാത്തിന്റെ കൂലി കിട്ടാൻ ഉള്ളൊരു സഹായമാണ് അതിവൻ ചെയ്തു കൊടുക്കണം പക്ഷേ അതുകൊണ്ട് മാ ഹുസൂലി സവാബി സഫില്ല ഖാന ഫിഹി ഈ സഹകരിച്ചു കൊടുത്തവൻ ഏതൊരു സുഫിലായിരുന്നു അവൾ അതുവരെ നിന്നിരുന്നത് അതേ കൂലി ഒന്നാം സെഫിന് പ്രത്യേക കൂലിയാണ് രണ്ടാം സെഫിന് അതിന്റെ താഴെ കൂലിയാണ് അപ്പൊ ഏത് സഫിലാണോ അവൻ ആദ്യം നിന്നിരുന്നത് അതേ കൂലി ഇവൻ ബാക്കിലെ സഫിലേക്ക് മാറ്റപ്പെട്ടു എന്നതുകൊണ്ട് നഷ്ടപ്പെടൂലം യഹുജു മിൻഹു അവൻ നിന്നിരുന്ന ആ മുന്നിലെ സഫിൽ നിന്നും അവൻ പുറപ്പെട്ടിട്ടില്ല ഇല്ലാതെ തിരിയൻ കാരണമുണ്ടായതിനു വേണ്ടിയല്ലാതെ കാരണത്തിന് വേണ്ടിയാണ് പോകുന്നത് അതുകൊണ്ട് അവന്റെ കൂലി ഒരൽപോലും കുറയില്ല അവൻ ബാക്കിലുള്ള ആൾക്ക് സഹകരിച്ചു കൊടുക്കണം എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വിജയരമി രണ്ടാം വാല്യത്തിൽ ഇത് വിശദമായി പറഞ്ഞതായി കാണാൻ കഴിയും അനഹദില്ലാഹി റബ്ബുള്ളാലമീൻ അസ്സലാ വൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു